ഗവേഷകൻ ഡോക്ടർ പി വിജയകുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ പി വിജയകുമാർ, അപ്രതീക്ഷിതമാണ്, ഒരുപക്ഷെ ന്യൂനമർദ്ദങ്ങൾ ആവർത്തിച്ചു വരികയാണ്, അതിന്റെ പ്രഭാവം മുൻകാലത്തേക്കാൾ ഏറെ നമ്മൾ അനുഭവിക്കുകയുമാണ്. ഓരോ തവണ ഈ വാർത്തകളൊക്കെ വരുമ്പോഴും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ അടുത്തടുത്ത് ഇത്രത്തോളം ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുകയും അതിന്റെ പ്രഭാവവും അതിന്റെ പരിണിത ഫലങ്ങളും ഒക്കെ കേരളത്തെ തേടിയെത്തുന്നത് എന്ന ആശങ്കകളൊക്കെ ചെറിയ തോതിലൊക്കെ പങ്കുവെച്ച് തുടങ്ങുന്ന സമയത്താണ് ഒക്ടോബർ മാസത്തിൽ അപ്രതീക്ഷിതമായി ഇത്തരത്തിലുള്ള വലിയ മഴയും പേമാരിയും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളെയും ഒക്കെ നമ്മൾ അതിജീവിക്കേണ്ടി വരുന്നത്. ഈ സാഹചര്യം എത്രത്തോളം ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്? നമുക്ക് ഒക്ടോബർ സാധാരണഗതിയിൽ നമ്മുടെ ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന കാലവർഷം സെപ്റ്റംബർ 30-ാം തീയതി വരെയാണ് നമ്മൾ കണക്കാക്കുക. അതിനുശേഷം നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷമാണ് ആരംഭിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മളുടെ മൺസൂൺ ഇതുവരെ വിഡ്രോ ചെയ്തിട്ടില്ല, നോർത്ത് ഈസ്റ്റ് മൺസൂൺ തുടങ്ങിയിട്ടുമില്ല. പക്ഷേ ആ സമയത്താണ് അറബിക്കടലിലെ ഒരു ന്യൂനമർദ്ദം, അറബിക്കടലിലും ഉൾബംഗാൾ ഉൾക്കടലിലും ഒരു ന്യൂനമർദ്ദം ഒരേ സമയം രൂപപ്പെടുകയും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഇപ്പോൾ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. അറബിക്കടലിലെ ന്യൂനമർദ്ദം കേരള തീരത്തോട് അടുത്ത് വരികയും ചെയ്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ, ഇപ്പോഴും സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള മഴയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ആ സമയത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇവിടുത്തെ മഴയുടെ സ്വഭാവം മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 2019-ലും നമുക്ക് ഇതുപോലെ ഒരു മേഘവിസ്ഫോടനം പോലെയുള്ള മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം, അതുപോലെയുള്ളൊരു സംഭവമാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതായത് മൺസൂൺ സമയത്ത് തന്നെ അനുകൂല ഘടകങ്ങൾ ചേർന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില സമയത്ത് അത് ന്യൂനമർദ്ദമാവാം, ബേ ഓഫ് ബംഗാളിൽ ബംഗാൾ ഉൾക്കടലിലെ ഒരു തീവ്ര ന്യൂനമർദ്ദമാവാം, അല്ലെങ്കിൽ ടൈഫൂൺസ്, ഈ സൗത്ത് ചൈന സീയിൽ കാണുന്ന ടൈഫൂൺസ് ആയിരിക്കാം. ഇതിൻ്റെ എല്ലാം ഒരു അലൈൻമെൻറ്റ് കൃത്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് കേരള തീരത്ത് ശക്തമായ മേഘവിസ്ഫോടനം പോലെയുള്ള വലിയ മഴ പെയ്യുന്ന സാധ്യതയുണ്ട് എന്നാണ് 2019 മുതൽ തുടർച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൺസൂൺ സീസണിൽ പ്രത്യേകിച്ച് നമ്മളുടെ ഓഗസ്റ്റ് മാസങ്ങളിലായിരുന്നു ഇതിനു മുമ്പുള്ള മാസങ്ങളിൽ കണ്ടിരുന്നതെങ്കിൽ, മൺസൂൺ അവസാനിക്കുന്ന സമയത്ത് മൺസൂൺ തുടരുന്ന ഒരു കാലഘട്ടം, നോർത്ത് ഈസ്റ്റ് മൺസൂണിൻ്റെ പീരീഡിലേക്ക് ഒക്ടോബറിലേക്കും കൂടി തുടരുന്ന ഒരു കാലഘട്ടത്തിലും ഇതുപോലത്തെ മേഘവിസ്ഫോടനങ്ങൾ മുതലായിട്ടുള്ള സംഭവങ്ങൾക്കുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ചേർത്ത് വായിക്കേണ്ടി വരും. കൂടുതൽ കാലങ്ങൾ, കൂടുതൽ സാമ്പിളുകൾ വരുമ്പോഴാണ് നമുക്ക് അതിന് കൃത്യമായിട്ടൊരു തിയറി വരികയുള്ളൂ. പക്ഷേ ഏറ്റവും കുറവ് കൗതുകം കാണിക്കുന്ന ഒന്നാണ്. അത് അപ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്ത് അങ്ങനെ തുടരും, നമ്മളെ അധികം ബുദ്ധിമുട്ടിക്കില്ല എന്ന് ഉറച്ച ബോധ്യമുള്ള ഒരു ജനവിഭാഗമാണ് നമ്മൾ. പക്ഷേ നമ്മളിലേക്ക് അപ്രതീക്ഷിതമായി ദുരന്തങ്ങൾ വരുന്നു, മണ്ണിടിച്ചിൽ വരുന്നു, മഴ വരുന്നു, തുടർച്ചയായ മഴ വരുന്നു, ഭൂമി തന്നെ കുതിരുന്ന അവസ്ഥയുണ്ടാകുന്നു, വലിയ മണ്ണിടിച്ചിലുകളും വലിയ ജീവനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. അതായത് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ ജീവിക്കേണ്ട ഒരു ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്ന ജനതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതായത് കേരളം നമുക്ക് കുറേയും കൂടിയും അനുകൂലമുള്ള സാഹചര്യമുള്ള കാലാവസ്ഥയുള്ള സ്ഥലമായിരുന്നു. നമുക്ക് 250 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്നത് 122 ദിവസത്തിലാണെങ്കിൽ ഒരു ദിവസം 2-3 സെൻറ്റിമീറ്റർ മഴ, അതായത് വളരെ സുഖകരമായിട്ടുള്ള മഴ, നിറയെ വെള്ളം കിട്ടും, എന്നാൽ മഴയുടെ ദോഷഫലങ്ങളൊന്നും അനുഭവിക്കില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മൾ മുൻകാലങ്ങളിൽ മൺസൂൺ ഉണ്ടായിരുന്നതെങ്കിൽ, ഇപ്പം മൺസൂൺ സ്വഭാവം മാറുകയാണ്. പെട്ടെന്ന് തീവ്രതയുള്ള മഴ പെയ്യുന്നു, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്യുന്നു. അങ്ങനത്തെ മഴ നമുക്ക് ശീലമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മഴയല്ലേ ആ കുഴപ്പമില്ല എന്ന് പറയുന്ന മാനസികാവസ്ഥയിൽ നിന്ന് തീവ്ര മഴ വരുന്നു എന്നുള്ള ഒരു ലെവലിലേക്ക്, കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മൾ ഓഗസ്റ്റ് മാസത്തെ മഴ പേടിച്ചിരുന്നു, ഈ വർഷം ഓഗസ്റ്റ് മാസത്തെ, ഇനിയിപ്പോൾ അടുത്ത വർഷം മുതൽ നമ്മൾ ഒക്ടോബർ മാസത്തെ മഴയും പേടിക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. ഓരോ കാലത്തെയും മഴയുടെ സ്വഭാവം വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ആഴ്ചയിൽ നമുക്ക് ലഭിക്കുന്ന മഴ തീരെ അപ്രവചനീയമായിരുന്നില്ല. മഴ നമ്മൾ പ്രവചിച്ചിരുന്നു പല അന്താരാഷ്ട്ര അല്ലെങ്കിൽ നമ്മുടെ തന്നെ NCMRW of India മോഡലുകളിൽ കൃത്യമായിട്ട് ഈ ഒരു മഴ, ഈ ദിവസത്തെ മഴ പ്രവചിച്ചിരുന്നു. പക്ഷേ ഇത്ര തീവ്രമാവുമെന്നും എവിടെയൊക്കെ എത്ര ഏതെല്ലാം പോക്കറ്റുകളിൽ ഇത്ര ശക്തമായ മഴ പെയ്യുമെന്നും നമുക്ക് പ്രവചിക്കുന്നതിനുള്ളൊരു പരിമിതിയുണ്ട്. എന്നാൽ തന്നെയും പൊതുവേ മഴ പ്രവചിച്ച ദിവസങ്ങളിലായിരുന്നു ന്യൂനമർദ്ദത്തിൻ്റെ സാന്നിധ്യം നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ ഈ നമുക്ക് പ്രവചിക്കാൻ സാധിക്കാതെ വരുന്നത് ഒരു മീസോ സ്കെയിൽ ലെവലിൽ ക്ലൗഡ് ഫോം ചെയ്യുകയും വളരെ അതിനകത്ത് എംബഡഡ് ആയിട്ടുള്ള ഈ ചെറിയ വലിയ കൂമ്പാരമേഘങ്ങൾ, ചെറിയ ഭൂപ്രദേശത്തെ ബാധിക്കുന്ന വലിയ മഴ, 5 സെൻറ്റിമീറ്റർ മഴയൊക്കെ 1 മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അത്തരം മഴയാണ് വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കത്തിനും മണ്ണൊലിപ്പിനും കുത്തിയൊലിച്ച് പോകുന്ന അവസ്ഥയിലേക്കൊക്കെ കാരണമുണ്ടാകുന്നത്. അങ്ങനത്തെ മഴ സത്യം പറഞ്ഞാൽ കേരളത്തിന് അത്ര പരിചിതമല്ല. ആ സമീപകാലത്താണ്.